എന്തൊരു കറണ്ട് ബില്ലാണ്, 850 രൂപ. നമ്മുടെ ഈ വീട്ടിൽ എന്നാ ഉപയോഗിച്ചിട്ടാ എൻ്റെ പൊന്നി 850 രൂപ? ആ സുഷമ്മയുടെ അവിടെ എത്രയാണെന്ന് ചോദിക്കാം. അയ്യോ കുറവായിരിക്കില്ലേ ദൈവമേ. ആ സുഷമ്മ കറണ്ട് ബില്ല് കിട്ടിയോ? ആ എത്രയാ? 1500 രൂപ. നിങ്ങള് പിന്നെ സൂക്ഷിച്ചും കണ്ടാന്ന് എല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ പിന്നെ ഇവിടെ എല്ലാ കാര്യവും ശ്രദ്ധിച്ചാ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് ഒന്നും അങ്ങ് ഉപയോഗിക്കുന്നില്ല. അതാ എത്ര കുറവ്. അവിടെ ചോദിച്ചായിരുന്നു. ആ അവിടെ 1600. പൈസക്ക് പൈസ തന്നെ വേണ്ടേ. അവിടെ ഇച്ചിരി ഉപയോഗം കുറയ്ക്കും കേട്ടോ. അവിടെ അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് എപ്പോഴും ഓൺ ആയി കിടക്കണതാണ്. അതൊന്നും അല്ലെന്നേ, ഞങ്ങളെ സൂക്ഷിച്ചും കണ്ട ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മീറ്റർ കംപ്ലൈന്റ് ആന്നേ. അതാണ് ഞാൻ തന്നെ ഉള്ളിലോട്ട് ചെല്ലട്ടെ ഏട്ട പിടിക്കുന്നത്. ശരി ശരി. കരുതലില് കൂടി കഴിഞ്ഞ മീറ്റർ കേടാന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ആ ഇപ്പഴേ ഒരു സമാധാനായ അപ്പുറം ഇപ്പുറം വീടുകളിലൊക്കെ കരുതലില് കൂടുതലാണല്ലോ. സന്തോഷം. 850 ഒന്നും കുഴപ്പമില്ല. ദൈവമേ, 1500 രൂപ കറണ്ട് ബില്ല്! എന്തൊരു കറണ്ട് ബില്ലാണത്! ഷോ ദേ ഏട്ടൻ വരണ്ടല്ലോ. കറണ്ട് ബില്ല് കണ്ട് കാണും. മിക്കവാറും എന്നെ ചീത്ത പറയാൻ വരണാണ്. അങ്ങോട്ട് കയറി പറയാം. അപ്പൊ ഏട്ടാ, അതേ കറണ്ട് ബില്ല് കിട്ടിയിട്ടുണ്ട്, 1500. ഇതെന്താ കാണിക്കുന്നത്? പിന്നെ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? ഏത് നേരവും മൊബൈൽ ചാർജിൽ ഇട്ടേക്ക, ഏത് നേരവും തുണി തയ്ക്കാനോ നിനക്ക് നേരമുള്ളൂ. അപ്പൊ നിന്റെ ഉപയോഗത്തിലല്ലേ കറണ്ട് ബില്ല് കൂടിയേ. ഇനി എന്നെ പറ, ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണോണ്ടോ, ഓവൻ ഉപയോഗിക്കണോണ്ടോ, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കണോണ്ടോ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കണോണ്ടോ, മോട്ടർ അടിക്കണോണ്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 8-10 മണിക്കൂർ ടി വി കാണുന്നോണ്ടോ അല്ല കറണ്ട് ബില്ല് കൂടുന്നേ. നിങ്ങളുടെ ഈ തുണി തയ്ക്കണോണ്ടാ ഈ കറണ്ട് ബില്ല് കൂടുന്നേ. 24 മണിക്കൂർ മൊബൈൽ ചാർജ് ചെയ്തോണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് കൂടാതിരിക്കും? ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒന്നാമത് നിങ്ങളുടെ ഒറ്റയാളുടെ ജോലി കൊണ്ടാണ് നമ്മുടെ ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണ്ടേ. 1500 രൂപയേ ഒരു കറണ്ട് ബില്ലാണെന്ന്. നിങ്ങൾ കറണ്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കല്ലേ. എന്നെ കുറ്റപ്പെടുത്താൻ ഓരോ കാരണം കണ്ടുപിടിച്ചോണ്ടിരിക്കാണ്. കുറച്ച് മൊബൈൽ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ നോക്ക്. 24 മണിക്കൂർ മൊബൈൽ ചാർജ് ചെയ്യലൊക്കെ കുറച്ച് കുറയ്ക്ക്. പിന്നെ തുണി തയ്ക്കലൊക്കെ കുറച്ച് കുറയ്ക്ക. നമ്മുടെ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്ക. എന്തായാലും നീ പറഞ്ഞല്ലേ, എന്തായാലും കുറച്ചുകൂടെ ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത മാസം ബില്ല് കുറയ്ക്കണം. ഇങ്ങനെ ഒരു പൊട്ടം കെട്ടിയാണ് കിട്ടിയത്, എൻ്റെ ഒരു ഭാഗ്യാട്ടാ. അങ്ങേരെ എന്നെ ചീത്ത പറയാൻ വരികയായിരുന്നു കറണ്ട് ബില്ല് കൂടിയത്. പുള്ളിയുടെ തലക്കുന്നു ഞാനിട്ട്. അയ്യോ എന്നാലും 1500 രൂപ ഈ അടുത്ത മാസത്തോട്ട് കുറയ്ക്കണം. ഇനി അങ്ങേരുടെ തലയിടാൻ പറ്റൂല. എൻ്റെ പൊന്നു, ഈ കറണ്ട് ബില്ല് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. 1200 രൂപ എന്നെ ഉപയോഗിച്ചിട്ടാ. നമ്മൾ ആ കൂടി 2-3 പേരല്ലേ ഉള്ളു ഈ വീട്ടിൽ. 4 ഫാൻ ഇറങ്ങുന്നുണ്ട്, 2-3 പ്രാവശ്യം മോട്ടർ അടിക്കുന്നുണ്ട്, ഇച്ചിരി അയൺ ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, ഫ്രിഡ്ജുണ്ട്, ടി വി ഉണ്ട്, ഇതൊക്കെയല്ലേ ഉള്ളൂ. ഒരു റൂമിൽ എ സി ഉണ്ട്. എന്നിട്ട് 1200 രൂപ. എന്റെ ബലമായ സംശയം ഇതൊന്നും അല്ല, നമ്മുടെ മീറ്റർ എന്തോ കംപ്ലൈന്റ്. ഓ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവൂ. അല്ല ഞാനൊരു ഐഡിയ പറയട്ടെ. എന്റെ ചെറുപ്പത്തിൽ അപ്പുറം ഇപ്പുറം വീടുകളിലുള്ളവരൊക്കെ ഈ മീറ്ററിൽ ഒരു കമ്പി കുത്തി കയറ്റി വെക്കുമായിരുന്നു. അപ്പോ മീറ്റർ ഓടില്ല, അങ്ങനെ എന്തോ ആണ്. വലിയ പദ്ധതിയില്ല, എന്നാലും ഈ കമ്പി കുത്തി കയറ്റിച്ചാൽ വലിയ ഓടത്തുള്ളൂ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിയാവൊന്നും അറിയത്തില്ല, നമുക്കും അങ്ങനെ ചെയ്തു നോക്കിയാലോ. നീ ഒന്ന് പോയേ, കെഎസ്ഇബിക്കാരെങ്ങനെ പിടിച്ചിട്ട് കേസാവും. ഇതുപോലെ ഒരു ക്ലാപ്പ പേടിത്തൊണ്ട കിട്ടിയോ എനിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിപരമായിട്ട് നീങ്ങണം. ഇടി നിയമവിരുദ്ധമാണ്, പോലീസ് കേസാവും. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഇതൊക്കെ ഞാൻ ചെയ്യോ, നിങ്ങളോട് വന്ന് പറയാൻ പോയി എന്നെ പറഞ്ഞാൽ മതി. ഞാൻ ചെയ്യാം. ഒരു കമ്പി എടുത്തിട്ട് പോയി ഇപ്പൊ തന്നെ ചെയ്തേക്കാം. അടുത്ത മാസത്തെ ബില്ല് പറഞ്ഞു കിട്ടുമല്ലോ. നല്ല ഷോക്ക് അടിച്ചാലോ. പിന്നെ ഷോക്ക് ഒന്ന് പോയ അവിടുന്ന്. അതൊന്നും അടിക്കത്തില്ലെന്തേ. ഞാൻ പോയി ഇപ്പൊ ചെയ്തേക്കാം. നിങ്ങൾ എവിടെ നിൽക്കേ, പുറത്തേക്ക് ഒന്ന് വന്നേക്കല്ലോ കേട്ടോ. നിങ്ങൾ പുറത്തേക്ക് വന്ന് നാട്ടുകാരെ ഒന്ന് അറിയിക്കരുത്. നാട്ടുകാരെ അറിയിക്കാൻ പാടില്ല, ആരും അറിയാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പൊ തന്നെ ഒരു കമ്പി കുത്തി കയറ്റാൻ പോ. അടുത്ത മാസത്തോട്ട് നമുക്ക് കറണ്ട് ബില്ല് കുറഞ്ഞേ കിട്ടത്തുള്ളൂ. എന്തായാലും പുറത്തൊന്നും ആരെയും കാണാനില്ല. ആരെയും കണ്ടാ പണിയാവും. ആരും ഇല്ലല്ലോ. എൻ്റെ ദൈവമേ, ആരെങ്കിലും കണ്ടു കെഎസ്ഇബി ബില്ല് വിളിച്ചു പറഞ്ഞാൽ പണിയാവും. എന്തായാലും ആരെയും കാണാനില്ല. ഇപ്പം തന്നെ കുത്തിയേക്കാം എന്തായാലും കമ്പി. ഓഹ് കമ്പി എന്തായാലും കിട്ടി, കുത്തി നോക്കാം. ആ ഇങ്ങനെ ഇതിപ്പോൾ എവിടെ അയ്യോ അയ്യോ ഷോക്ക് അടിച്ചേ. അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നേ. അയ്യോ ആരും കണ്ടില്ല, എഴുന്നേറ്റ് പോവാ എൻ്റെ മൊന്നേ. അയ്യോ
അയ്യോ എന്റെ കൈ വേദനിക്കുന്ന ആരും കണ്ടില്ലല്ലോ സമാനെ. അയ്യോ എടി എന്തായി കമ്പി കുത്തിയോ? അത് നടക്കത്തില്ല കേട്ടോ, ഇത് നമ്മളെയൊക്കെ മീറ്റർ പുതിയതല്ലേ, അത് നടക്കത്തില്ല. നമുക്കേ കറണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാം, അതാ നല്ലേ. കുറച്ച് ഉപയോഗം കുറയ്ക്കാൻ വെറുതെ ആവശ്യമില്ലാത്ത പഠിക്കോടെ. എനിക്ക് ഷോക്കടിച്ച് വീണ്. നിങ്ങളോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞെങ്കിലും ഒന്ന് ആ ജെല്ലിൽ കൂടെ നോക്കിക്കൂടെ. ഞാൻ അവളെടുത്ത് ഷോക്കടിച്ച് അത്തേക്ക് നിങ്ങൾ ഇവിടെ വായി പൊളിച്ച് നോക്കിയിരിക്കുന്നു. മര്യാദ ഭാഷ ഞാൻ പറഞ്ഞല്ലേ ഒന്നും വേണ്ടാന്ന്. അവിടെ ഇവിടേക്ക് വേനയ്ക്കുണ്ട്, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എനിക്ക് നല്ലോണം വേനയ്ക്കുണ്ട്. കറന്റ് ബില്ല് കുറയ്ക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കള്ളത്തര ചെയ്തിട്ട് അതിലും വലിയ ചെലവുണ്ടാക്കി വെച്ചിട്ട് ഇനിയിപ്പോ ആശുപത്രിയിൽ പോയ എല്ലാ ചെലവാകുന്ന വെച്ചിട്ടിരിക്കുന്നേ. അവളുടെ ഒരു കമ്പി കുത്തിക്കല്ല്, മര്യാദയ്ക്ക് അടങ്ങി അവിടെ ഇവിടെ ഇരിക്കേ. ഞാൻ ആശുപത്രിയിൽ പോട്ടെ വിളിക്കാം.